സാൾട്ട് ആൻഡ് ഗ്രാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2023 എഞ്ചിനീയറിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, പല കോളേജുകളിലും അഡ്മിഷൻ പ്രോസസ്സ് 18/8/2023 വരെ എല്ലാ ബ്രാഞ്ചുകൾക്കും ഷെഡ്യൂൾ ചെയ്തിരുന്നു. 19/8/2023 മിക്ക കോളേജുകളിലും റിസർവ് ഡേറ്റാണ്, അതായത് അതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക്, 18-ാം തീയതി വരെ ജോയിൻ ചെയ്യാത്ത വിവിധ ബ്രാഞ്ചുകളിൽ ഉൾപ്പെടുന്നവർക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമാണ് 19/8/2023 ആയിട്ട് പല കോളേജുകളും നൽകിയിരിക്കുന്നത്. അതായത് അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം മിക്ക കോളേജുകളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഒഴിവുകൾ എന്നുള്ളത് ഇന്ന് കൃത്യമായിട്ട്, ഇന്നാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരാം. നിലവിൽ ഏകദേശം അറിയുന്നത് 9 ഗവൺമെൻറ് കോളേജുകളിലായിട്ട് ഇ സിയിൽ 70 ഒഴിവുകൾ, അതായത് 70 പേര് ജോയിൻ ചെയ്യാനുണ്ട്. ഇന്ന് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ കുറച്ച് പേര്. അതേപോലെ CS 70 പേര് തന്നെ ജോയിൻ ചെയ്യാനുണ്ട്, അതിലും കുറച്ച് പേര് ഇന്ന് ജോയിൻ ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രിപ്പിളിയിൽ ഏറ്റവും കുറഞ്ഞ്, അതായത് എല്ലാ കോളേജുകളുടെയും അറിയില്ല, എന്നാലും 50-60 ഇടയിൽ ആൾക്കാർ ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. അതേപോലെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ 40 പേരാണ് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും 40 പേരെ ജോയിൻ ചെയ്യാനുള്ളൂ എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ഉള്ളൊരു ഇതല്ല, എന്നാലും ഏകദേശം മിക്ക കോളേജുകളിലെയും ലാസ്റ്റ് ഇനി വരാനുള്ള ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരുടെ ഏകദേശം ഒരു കണക്കാണിത്. അതേസമയം ഐ ടിയിൽ 20 പേര് ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. അതേപോലെ കെമിക്കലിലും 15 പേരാണ് ജോയിൻ ചെയ്യാനുള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സാധാരണഗതിയിൽ ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇനി ഒരു മൂവ്മെൻറ്റ് നടക്കാനുള്ള ഒരു സാധ്യത എന്നത് ഇതിലേക്കാണ്, ഈ ഒഴിവ് വന്ന സീറ്റുകളിലേക്കാണ്. പ്ലസ് ആരെങ്കിലുമൊക്കെ ഇനി ജോയിൻ ചെയ്യാതെ, സോറി, ഇതിൽ നിന്ന് ഇപ്പം ജോയിൻ ചെയ്തവർ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം മെഡിക്കൽ അലോട്ട്മെൻറ്റ്, മെഡിക്കൽ MBBS BDS സെക്കൻഡ് അലോട്ട്മെൻറ്റ് 26/8/2023 വരാൻ പോകുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് അതിലേക്കും മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ, അതായത് മറ്റ് അഡ്മിഷൻസ് നടക്കുന്നതിനനുസരിച്ച് ഓൾ ഇന്ത്യ ലെവലിലും അതേപോലെ മറ്റ് സ്ഥലങ്ങൾ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയവർ അങ്ങോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അപ്പോഴും കുറച്ച് ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു ബ്രാഞ്ചിലും 100+ ഒഴിവുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുകൂടി മനസ്സിലാക്കാം. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇന്ന് വൈകിട്ടോടുകൂടി ലഭ്യമാവുകയാണെങ്കിൽ അത് ഞാൻ പിന്നീട് അറിയിച്ചു തരാം. ചാനലിൻ്റെ കൂടെ തന്നെ നിൽക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ, എന്തെങ്കിലും സംശയ നിവാരണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ, സംശയ നിവാരണ ഗ്രൂപ്പിൽ ആഡാവുക. നിബന്ധനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ അതിലേക്ക് ആൾക്കാരെ ചേർക്കുന്നുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാം. കീം സംബന്ധമായിട്ടുള്ള കറക്റ്റ് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലരും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.